രാജാക്കന്മാർ 8:12 ആണ് ഞാൻ വായിച്ചോ പറഞ്ഞത്. വായിച്ചോ, ആ വാക്യം ഒന്ന് വായിച്ചോ. ഞാൻ വായിക്കാം, ഇല്ല ഞാൻ ആദ്യം ഇത് പറയാം, ഇതങ്ങ് പറഞ്ഞിട്ട് ഞാൻ വായിക്കാം. ഒന്ന് അത് രാജാ വായിച്ചോ, അത് വായിച്ചു പോയെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ താങ്കൾ പറയുന്നതിന് ഇടയ്ക്ക് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരാം. അതിപ്പോ വായിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ അത് ഞാൻ ഇത് ബാക്കി പോയി ഇതെല്ലാം വീണ്ടും ഒരു കുറെ സ്ക്രീൻഷോട്ട് ഇരിപ്പുണ്ട്. അത് നോക്ക്. അല്ല എവൻ ബ്രോ അവിടെ നിക്ക്, ഇത് എന്തെക്കാളും പറയാൻ വന്നല്ല, ചാലും കഷ്ടപ്പെട്ടോ, ഞങ്ങള് കഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ പറയുന്നത്. താങ്കൾ അത് കഷ്ടപ്പെട്ട അതൊന്നും എടുത്തുണ്ടോ? അതായിരിക്കും നല്ലത്. 1 രാജാക്കന്മാർ 8:12 ഇപ്പം ഒരു മിനിറ്റ്. അതിന്റെ മുകളിലെ ഒരു വാക്യം കൂടി വായിക്കണം കേട്ടോ, മുകളിലും താഴ്ത്തും. നമ്മളെന്താ പറഞ്ഞു കൊടുക്കുന്നത്? പുള്ളിയല്ലേ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മൾ ഇത് മൊത്തം കൂടെ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല. അവര് കുറച്ച് വായിച്ച് മനസ്സിലാക്കട്ടെ. ഞാൻ നോക്കുകയാണ് ഒരു മിനിറ്റ്. 1 രാജാക്കന്മാർ 8:12 എവിടെ മുതൽ വായിക്കേണ്ടത്? 11 മുതൽ വായിക്കണോ? നബിയില് പറഞ്ഞിടം വായിച്ചാ മതി. പത്തോട്ട് വായിച്ചോട്ടെ, നബിയില് പറഞ്ഞിടം വായിച്ചാ മതി. നമ്മള് ഞാൻ സ്ക്രീൻഷോട്ട് നബിയില് വായിച്ചു, നബിയില് വായിച്ചു, നബിയിൽ അറിയാന്ന് വായിച്ചു. 11 മുതൽ വായിക്കാം. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ശലോമോൻ, താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുൾ ചെയ്തിരിക്കുന്നു. 13, എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രയേൽ സഭ മുഴുവൻ നടന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ചു ഇസ്രയേലിന്റെ സർവസഭയും അനുഗ്രഹിച്ചു. ഇത്ര എന്റെ ആ സ്ക്രീൻഷോട്ടിലുള്ളൂ. അതായത് 12 ഇതാ പറഞ്ഞു, അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുൾ ചെയ്തിരിക്കുന്നു. ഇതാ പറഞ്ഞു. പിന്നെ ആമോസ് 4:11 യഹോവ തന്നെ പറയുന്നത്. അത് അതിന്റെ സംശയം തീർത്തിട്ട് പോവാ. അതിന്റെ ബാക്കിയുള്ള വാക്യം എങ്ങനെയാണെന്നറിയോ? ഞങ്ങള് അവിടെ വെച്ച് ഇസ്രായേലിന്റെ സർവ്വസഭയെ അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ, 14-ാമത്തെ വാക്യത്തിന്റെ അവിടെ വെച്ചില്ല, അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇവിടെ നിക്ക് പറയുന്ന വാക്യം കൂടെ കേട്ടോ. ഇവിടെ താങ്കൾ പറഞ്ഞത് 12-ാമത്തെ, അപ്പോൾ ശലോമോൻ താൻ കൂരിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കൾ ആരും അവിടെ യോ കൂരിൽ വസിക്കുന്ന യഹോവയെന്നും പറഞ്ഞിട്ട് പിന്മാറിപ്പോയില്ല. കൂരിൽ വസിക്കുന്ന യഹോവയാന്ന് കേട്ടപ്പോഴും ആ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി അടുത്തത് പറഞ്ഞു. അല്ല അല്ല, ഇതുകൂടെ ഒരു കാര്യം കൂടി, ഈ 10-ാമത്തെ വാക്യം മുതലത് ഉണ്ട് ബ്രദറെ. അത് ഇവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആകാശത്തിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഒരു കാര്യമായിട്ടല്ല ഇത് ശലോമോൻ പറയുന്നത്. അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഇവിടെ ദൈവാലയം പണിതു, ദൈവാലയം പണിത് കഴിഞ്ഞതിന് ശേഷം ആ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. അപ്പൊ ആ മേഘത്തിന്റെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ മേഘ ഇതായിട്ട് പുറപ്പാട് പുസ്തകത്തില് 40-ാം അധ്യായത്തിലും ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. 40-ാം അധ്യായത്തില് 25:8 പലയിടങ്ങളിലായിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോ ഈ മേഘം നിറഞ്ഞിട്ട് അതിനകത്തിരുളായിരിക്കുന്നു, അതിനകത്താണ് ആ നിയമപ്പെട്ടകം ഇരിക്കുന്നത്. നിയമപ്പെട്ടകത്തിന് ഇതിൽ ദൈവം വസിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ശലോമൻ ഇത് പറയുന്നത്. ആ ഈയൊരു പശ്ചാത്തലമാണത്. അല്ലാണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ആ ഒരു ഇതിലല്ല. ഈ ആലയത്തിനകത്തേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് മേഘം നിറഞ്ഞിട്ട് ഇവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഇരുള്, മേഘം കൊണ്ടുള്ള ഇരുളും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ പറയുന്ന സംഭവമാണത്. അതിനെടുത്തിട്ടാണ് ഇവർ ഈ ഇത് കൊണ്ടുവരുന്നത്. ഇത് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല, അത് അടുത്തുകൂടാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്, പഴയ നിയമത്തിലും ഉണ്ട്. അത് ആ കാര്യത്തെ കുറിച്ചല്ല, ഈ ദൈവാലയത്തിനകത്തുള്ള കാര്യത്തിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. അതെടുത്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ അദ്ദേഹത്തോട് പറയണത്,
പത്തോട്ട് വായിക്കും, പത്തോട്ട് വായിക്കും, പത്തോട്ട് വായിക്കും ഞാൻ പറയണത്. ഇതാണ് അതിന്റെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലെന്ന് സൽമാൻ ബ്രദർ. വിഷയം എന്താ അറിയോ, ഈ വേണ്ടിയ സാധനം മാത്രമേ മേളോട്ടും താഴ്ത്തും വായിക്കത്തില്ല, അതാണ് ഈ പ്രശ്നം. കിട്ടിയ സ്ക്രീൻഷോട്ട് എടുത്ത് പുള്ളി വെച്ചതാണ്, അതുകൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രം കിട്ടിയത്. ബാക്കി വായിച്ചു അടുത്തത് പർവ്വതേവനല്ല, അത് പറഞ്ഞോളൂ. നബീലെ പർവ്വതദേവൻ സ്ക്രീൻഷോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നബീൽ ഒരു സ്റ്റാർ ചെയ്തിട്ടാണ്, സ്ക്രീൻഷോട്ട് ആണെങ്കിലും അതിന്റെ താഴെ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചു കഴിഞ്ഞാല് വാട്സപ്പല്ല, അതിന്റെ മുകളിലൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സംഭവം കിട്ടും. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നു, അതാകുമ്പോ പെട്ടെന്ന് സംഭവം കിട്ടും. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യാൻ നിൽക്കണം. നബീൽ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ആളിലേക്ക് പോകണം. ആ ഉണ്ട് ഉണ്ട്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. മറ്റേ അതായത് അതി പറയുന്നത് യഹോവ പർവ്വതങ്ങളെ ദേവന താഴ്വാരങ്ങളുടെ അല്ല എന്നാണ് ഞാൻ പണ്ട് വായിച്ചതിന്റെ എന്റെ ഒരു ഓർമ്മ. റഫറൻസ് റഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നോക്കാലോ. ഒന്ന് രാജാക്കന്മാർ അധ്യായം 20 വാക്യം 28. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് രാജാക്കന്മാർ അധ്യായം 20 വാക്യം 28. അതല്ല, നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഈ ഖുറാൻ വായിക്കുമ്പോ ഇവര് പറയും തഫ്സീർ വായിക്കാൻ പറയും. ആ തഫ്സീർ നമ്മളിപ്പോ ജലാലയൻ തഫ്സീറോ ഇമാൻ റാസിയുടെയോ അല്ലെങ്കിൽ മൗദൂദി സാഹിബിന്റെയോ അമാനു പോലെയുടെ ഇവിടെ തഫ്സീറുകളൊന്നും വായിക്കാൻ നമുക്കൊരു മടിയില്ല. അവര് നമ്മളോട് പറഞ്ഞ വായിക്കാൻ, അതും നമ്മൾ വായിച്ചു കേൾപ്പിക്കും. അപ്പൊ അവര് കഴിഞ്ഞിട്ട് അത് പറയാം അതല്ല ഹദീസ് വായിക്കാൻ പറയും, ഹദീസ് നമ്മൾ വായിച്ചു കേൾപ്പിക്കും. ഓ നമുക്കൊരു മടിയില്ല, ചിലപ്പോ നമ്മുടെ ബൈബിളൊക്കെ ഇവരുടെ ഇടയ്ക്ക് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അല്ല അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാനേ ഇത് വായിച്ചോളൂ, വായിച്ചു. നബീല് മറ്റേത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ നബീൽ അടുത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നവർക്ക് ക്ലിയർ ആകട്ടെ. നബീലിന് ക്ലിയർ ആയെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആശങ്കയുണ്ട്, അതുകൊണ്ട് നബീലിനോട് ഞാൻ ചോദിച്ചത്. നബീലാണല്ലോ ചോദ്യം ചോദിച്ചത്, കേൾക്കുന്നവർക്ക് ക്ലിയർ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, നമ്മള് മനസ്സിലാക്കുന്ന കാര്യമാണ്, അത് പ്രശ്നമില്ല. അപ്പൊ അടുത്തതിലേക്ക് പൊക്കോളൂ. അടുത്തത് ആമോസ 4:11 ആമോസ് 4:11 ഇത് നോക്കണ്ട, നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ 20:28 അത് വായിക്കണേ. അതെ അവിടുന്ന് ഓടല്ലേ. കിട്ടി. ഒരു ദൈവം, അതിന്റെ സ്ക്രീൻഷോട്ട് തുടങ്ങുന്നത് ദേശത്ത് നിറഞ്ഞിരുന്നു, അതിനുശേഷം 28 ഒരു ദൈവ പുരുഷൻ അടുത്തു വന്നു ഇസ്രയേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു താഴ്വര ദേവനല്ല എന്നു അരാമ്യർ പറകൊണ്ടു ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്നു നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. നബീൽ എന്ത് തോന്നി ഇത് വായിച്ചിട്ട്? ഇത് വായിച്ചിട്ട് എന്താണ് നബീലിന് മനസ്സിലായത്? ആണ്ടേ യഹോവ പറയുക, യഹോവ പർവ്വത ദേവൻ, യഹോവ പറയാണോ അത്? ആ ആണ്ടേ യഹോവ അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അരുളി ചെയ്യുന്നത്? ആ യഹോവ പർവ്വത ദേവനാകുന്നു താഴ്വാര ദേവനല്ല. ആ താഴ്വര ദേവന നിർത്തി, അവിടെ നിർത്തിയാ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? അല്ല ഫുൾ സ്റ്റോപ്പ്. എന്ന് അരാമ്യർ പറഞ്ഞു. അപ്പൊ ഇത് ആര് പറഞ്ഞതാണ്? അപ്പൊ ഇത് ആര് പറഞ്ഞതാണ്? യഹോവ പറഞ്ഞതാണോ അരാമ്യർ പറഞ്ഞതാണോ? യഹോവ പറഞ്ഞത്. അല്ല യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ പിന്നെ ആര് പറയുന്നതാ? സുഹൃത്തെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നിട്ട് യഹോവ പർവ്വത ദേവനാകുന്നു താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് യഹോവ പർവ്വത ദേവനാകുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു താഴ്വര ദേവനല്ല എന്ന് ആരാ പറഞ്ഞത്? അല്ല ബ്രദറെ, അനിൽകുമാർ സാറാണ് ഹദീസ് ഫാക്ടറി എന്ന്
എന്തുപറ്റി സൗകര്യം നിർത്തി കളഞ്ഞത്? കട്ടായോ സിസ്റ്ററെ? അല്ല, അനിൽകുമാർ സാറ് ഹദീസ് ഫാക്ടറി ആണെന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നു. അപ്പം അനിൽകുമാർ സാറ് ഹദീസ് ഫാക്ടറി ആണ് എന്ന് മാത്രം കേട്ടുള്ളൂ, അത് ആര് പറഞ്ഞു എന്ന് പറയുന്നില്ല. അതുപോലെയാണ് ഇത് സംഭവം. അതെ, അല്ല ഇത് സൗകര്യം ഇത് ഇതെന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഒന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ, അതായത് ഇത് ഒരു പുസ്തകം ഒന്ന് വായിച്ചാ മതി. വിമർശിക്കുമ്പോ നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കാൻ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് അത് കഴിയില്ല, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വായിക്കും, വായിച്ചിട്ട് വിമർശിക്കും. ഇത് നിങ്ങൾ 23-ാം വാക്യം മുതൽ തുടങ്ങുന്നു, അവിടെ നോക്കണം. ഇവിടെ അരാം രാജാവുമായിട്ട് ഇവര് യുദ്ധമാണ്. ഇനി പറയേണ്ട കാര്യമില്ല, ഞാൻ വിശദീകരിച്ചു തരാം. അപ്പൊ ഈ യുദ്ധത്തിനകത്ത് അരാം രാജാവിന്റെ ആളുകൾ വന്നിട്ട് പറയുന്നത് 23-ാം വാക്യം മുതൽ വായിക്കാം. അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ട് അത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. അതായത് ഇതിനു മുമ്പത്തെ യുദ്ധത്തില് അരാം രാജാവ് പരാജയപ്പെട്ടു, അതുകൊണ്ട് ഉപദേശകന്മാർ പറയാണ് അവരുടെ ദേവന്മാര് പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ട് അത്ര അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായൊരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക, നാം അവരെ തോൽപ്പിക്കും നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേ ആണ്ടിൽ ബെൻഹദദ് അരാമിനെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രായേലിനെയും എണ്ണി നോക്കി, അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ രണ്ട് ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയം ഇറങ്ങി. അരാമിരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമിർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയമിറങ്ങിയിരുന്നു. 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ അരാമിരിൽ 100,000 കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണമതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്ന് ഒരു ഉള്ളറയിൽ ഒളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഇസ്രായേൽ ഗൃഹത്തിലെ രാജാക്കന്മാർ ദയുള്ള രാജാക്കന്മാരെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരക്കിരട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷെ അവൻ എന്നെ ജീവനോടെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരക്കിരട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബെൻഹദദ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇതിന് മുമ്പത്തെ ഒരു യുദ്ധത്തില് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചുള്ള ഒരു യുദ്ധത്തിനകത്ത് ഈ അരാമിര് പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോ ബെൻഹദദിന്റെ അല്ലെങ്കിൽ അരാം രാജാവായ ബെൻഹദദിന്റെ ഭൃത്യന്മാർ അവനോട് പറയുകയാണ്, അവരുടെ അതായത് അവരുടെ അന്ധവിശ്വാസമാണത്. ഓരോ പ്രദേശത്തിലും ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പൊ ശബരിമല അയ്യപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഏറ്റുമല, അതായത് ഓരോ പ്രദേശത്തിന് ആ പ്രദേശത്തിന്റെ ദൈവം എന്നുള്ളതിലല്ല, ആ ഒരു ഭൂപ്രദേശം അവരുടെ അധീനതയിലിരിക്കുന്നു, ആ ദൈവത്തിന്റെ അധീനതയിലിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ അതിന്റെ ഇതിലാണ് പറയുന്നത്, ഈ പർവ്വത അവരുടെ ദൈവം പർവ്വതത്തിൽ വസിക്കുന്ന ദൈവമാണ്, പർവ്വത ദേവനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സമഭൂമിയിൽ വെച്ച് താഴ്വരയിൽ വെച്ച് നമ്മൾ യുദ്ധം ചെയ്യാം. അപ്പൊ ഈ പർവ്വതദേവന് താഴ്വര ഭൂമിയിൽ അവിടെ ഇതുണ്ടല്ലോ അധികാരമില്ല, അവിടെ ഈ താഴ്വരയുടെ ദേവനായിരിക്കും അവിടെ അധികാരമുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പൊ യഹോവ എന്താണ് പറയുന്നത് മനസ്സിലായി? യഹോവ ഇവിടെ വന്നിട്ട് ഇത് പറയുന്നത്, ഈ യഹോവ പർവ്വതദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമിർ പറയുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞു. ആ ഞാൻ യഹോവയാണ്, എനിക്ക് പർവ്വതമെന്നോ താഴ്വരയെന്നോ സമുദ്രമെന്നോ ആകാശമെന്നോ വ്യത്യാസമില്ല, സർവഭൂമിയും എന്റെ കീഴിൽ കിടക്കുകയാണ്, എനിക്കെല്ലാവിടെയും ഒരുപോലെ അധികാരമുണ്ടെന്ന് ഞാൻ ഇവരെ അറിയിച്ചു കൊടുക്കും. എന്നിട്ട് അവരുടെ ആ മഹാസൈന്യത്തിനെതിരെ ഇസ്രായേല് ആട്ടിൻകുട്ടികളുടെ രണ്ടു കൂട്ടം പോലെ ചെറിയ കൂട്ടം പോലെ വന്ന ഈ ചെറിയ ഈ കൂട്ടത്തിനെ കൊണ്ടാണ് ഈ മഹാസൈന്യത്തെ തോൽപ്പിക്കുകയും 100,000 പേരെ ഒരൊറ്റ ദിവസം തന്നെ അവർ വധിച്ചു കളഞ്ഞു. 27,000 പേര് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലപ്പെടുന്നു. ഇവർക്ക് ഇതിനെ വന്ന ബെൻഹദദ് ഓടി ഒളിച്ചിരിക്കേണ്ടി വന്നു. ആ സ്ഥിതിയിലേക്ക് വന്നിട്ട് ദൈവം അവിടെ തെളിയിച്ചത് എന്താണ്? ഞാൻ പർവ്വത ദേവനല്ല, താഴ്വര ദേവനല്ല, സർവ്വഭൂമിയുടെയും ദൈവമാണെന്നാണ്. അപ്പൊ ഇതൊന്ന് വായിച്ചാ മതി, പഠിക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് വായിച്ചാ മതി, അപ്പൊ മനസ്സിലായിക്കോളൂ. ഇത്രയും അരാമിയർ യഹോവ പർവ്വതദേവനാന്ന് പറയുന്നത് അതല്ലേ സുഹൃത്ത്? 23-ാം വാക്യത്തിൽ വായിച്ചത് അരാം രാജാവിനോട് യഹോവ പറഞ്ഞു എന്നല്ല, ഇതിന് തൊട്ടു 18 മുതൽ താങ്കൾ വായിച്ചപ്പം
ഇരുപത്തിമൂന്നാം വാക്യത്തിലാണ് അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പറഞ്ഞത്. ഞാൻ പറയാൻ ശ്രമിച്ചതെന്നല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബുദ്ധിയുള്ളവന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ശ്രമിച്ചില്ലെന്ന്, ഞാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ പറയാണ് ചെയ്തത്. ഇവിടെ ശ്രമിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ പറഞ്ഞത് അല്ല അല്ല, ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി. ശ്രമിച്ചത് എന്തോ ശ്രമിച്ചത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ. അല്ല, ഞാൻ പറയുന്നു, പറഞ്ഞോട്ടെ. ഇവിടെ ആരാമ്യർക്ക് ആൾറെഡി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, യഹോവ പർവ്വത ദേവനാണെന്നുള്ള വിശ്വാസം ഉണ്ടെന്നാ താങ്കൾ പറഞ്ഞു. ആ വിശ്വാസം ഒന്ന് കാണിച്ചു. അതല്ലേ സുഹൃത്തെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ആരാം രാജാവ്, 23-ന് മുമ്പ് അത് യഹോവ പറയുന്നതായിട്ടല്ലയോ പറയുന്നത്. 23-ൽ അവിടെ യഹോവ പറയുന്നു, 28-ൽ യഹോവ പറയുന്നത്. 23-ൽ യഹോവ അരുൾ ചെയ്യുന്നു. എവിടെ എവിടെ 23-ലാ? സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് നല്ല കുഴപ്പ ഇതാണ്. സ്ക്രീൻഷോട്ട് അല്ല, ബൈബിൾ എടുത്ത് വായിക്കും. 23-ൽ ആരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്. ആ 28-ല്ല, 28-ല്ല, അങ്ങോട്ട് മേലോട്ട് കയറി വായിക്കും. 23-ല് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഇപ്പൊ ഇല്ല, ബൈബിൾ ഇല്ല, സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ അവിടെ കോപ്പി പേസ്റ്റ് ആണ് ബ്രദർ, കോപ്പി പേസ്റ്റ് അല്ല എടുക്കുന്നത്. ഒരു മിനിറ്റ്, താങ്കൾ ഒരു കാര്യം ചെയ്യുക, താങ്കളുടെ മൊബൈലിലേക്ക് ഒരു ബൈബിൾ അപ്ലോഡ് ചെയ്തിട്ട്, മലയാളം ബൈബിൾ അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ. ഓൺലൈൻ സത്യവേദ പുസ്തകം നോക്കാലോ? നോക്കൂ, നോക്കൂ. താങ്കൾ ഇവിടെ വായിച്ചതിൽ, താങ്കൾ ഇവിടെ വായിച്ചതിൽ അരാമ്യരുടെ വിശ്വാസം യഹോവ പർവ്വത ദേവനാണെന്നുള്ള ഇല്ലെന്ന് തൽക്കാലം അനിൽ ബ്രദർ ഒന്ന് മിണ്ടാതിരിക്കുന്നു, ശാന്തമാകും. ഒന്ന് 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 ശ്വാസം ഒക്കെ എടുത്ത് വിടും. ഓട്ടെ, അവനെ ഇങ്ങോട്ട് വിടും. 23-ാമത്തെ വാക്യത്തിൽ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാണ്. അനിൽ ബ്രദർ വായിച്ചിട്ട് താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. 23 ശിശുവിൻചാൻ വായിക്കുന്ന എനിക്ക് നബീലിനോടൊരു കാര്യം പറഞ്ഞു. നബീൽ ഇപ്പോഴും 28 വെച്ചിട്ടാണ് 23-23 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ബൈബിൾ ഓപ്പൺ ചെയ്ത് 23 എടുത്ത് വായിക്കുക, എന്നിട്ട് തർക്കിക്കാൻ തുടങ്ങുക. ഇനി ശിശുവിൻചാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താങ്കളുടെ കയ്യിൽ ബൈബിൾ പുസ്തകമായിട്ടില്ലെങ്കിൽ ഒരു മലയാള ബൈബിൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് താങ്കളുടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ വായിച്ചു കേൾപ്പിക്കും 23-ാം വാക്യം. ആരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞു. 23-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്, ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ആരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞു, രണ്ട് കുത്ത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു. അവരുടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ. അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിക്കുന്നത്. ആരാ പറയുന്നത്? ആരാം രാജാവിന്റെ ഭൃത്യന്മാര് ആരാം രാജാവിനോട് പറഞ്ഞതാ നമ്മെ തോൽപ്പിക്കുന്നത്. എന്നിട്ട് അവരൊരു സ്ട്രാറ്റജി പറയാണ്, സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് ക്ലിയർ ആയി, അവരുടെ ദൈവങ്ങൾ പർവ്വത ദേവങ്ങളാന്നാ പറഞ്ഞു, അല്ലാതെ അവരുടെ യഹോവ പർവ്വതത്തിൽ ഇരിക്കുന്നത് അവര് പറഞ്ഞില്ല. എന്റെ പൊന്നു സ്നേഹിത, താങ്കള് എന്താണ് പറയേണ്ടത്? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഒരു കാര്യം പറയാം. ലക്ഷണമൊത്ത ഒരു മദ്രസ പൊട്ടനെ കാണണമെങ്കിൽ താഴോട്ട് നബീലിനെ നോക്കിയാൽ മതി. നബീലിനെ ഞാൻ ഇനി ഒരു സത്യം പറയാം, ഒരു കാര്യം പറയാം. മദ്രസ പൊട്ടനെ മദ്രസപൊട്ടനല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. നബീല് ഒരു മിനിറ്റ്, നബീൽ താഴോട്ട് പോലെ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണം, ഒരു കാര്യം പറയണം. ആര് നബീലിനെ താഴോട്ട് വിട്ടല്ലേ? ഒരു സെക്കൻഡ്, നമ്മളാരും വിട്ടതല്ല, പുള്ളി പോയതാണ്. നബീൽ മേലോട്ട് പോവാം, മേലോട്ട് നബീലിനോടും മലയാള ഭാഷയിൽ കൃത്യമായി അനിൽ ബദറും ഷിജുവാൻ ബദറും സംസാരിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹം മദ്രസ പൊട്ടൻ തന്നെ എന്ന് ഉള്ള വാദത്തിന് ഒരു ഒരു സംശയമില്ല. മദ്രസ പൊട്ടൻ തന്നെ ജിമിച്ച അതിന് മുന്നായിട്ട് നടത്താം. ഒറ്റമിന്റെ, അപ്പോൾ താങ്കൾ സംസാരിച്ചത് ഇവിടെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിനെ എന്തോ താങ്കൾ ആക്ഷേപകരമായ ഒരു വാക്ക് ഉന്നയിച്ചിരുന്നു, അച്ഛനെ എന്തൊക്കെ വിളിച്ചു തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉദ്ധരിക്കുന്ന ഇദ്ദേഹത്തെ ഇവിടെ ചർച്ചയ്ക്ക് ആവശ്യമില്ല അയ്യപ്പൻ ബ്രദറെ. ഒരു മിനിറ്റ്, ഒരു നമുക്ക് താഴെയുള്ള ഓഡിയൻസിനെയാണ് ഇപ്പൊ കൺവിൻസ് ചെയ്യുന്നത്. ഇവരെ പോലുള്ളവർ വരുമ്പോഴേ നമുക്ക് ഇവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പാണ്. ഒരു മിനിറ്റ്, നബീൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് നബീലിലേക്ക് വരാം. ഒരു മിനിറ്റ്, വേണ്ട, ചിജുമഞ്ച മനസ്സിലാവത്തില്ല, ഉള്ളതും കൂടെ പണിയിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒരു കാര്യം പറയാം, ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം. നബീല് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് കേൾക്കാവോ? നബീല് ഞാൻ പറഞ്ഞത് കേൾക്കണം. നബീൽ 23-ല് അവർ വായിച്ചത് ആരാം രാജാവിന്റെ വൃത്യന്മാര് പറയുന്നത്. 28-ൽ ഇതേ കാര്യം യഹോവ എടുത്ത് ഉദ്ധരിക്കുകയാണ്, എന്നിട്ട് ആ കാര്യം ക്ലിയർ ചെയ്യാണ്. ഒരു ദൈവ 28 ആ ഒരു മിനിറ്റ് ഒന്നരാജ് 20-28 ഓക്കെ ഒരു യഹോവ ഓക്കെ ഇതാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു.
യഹോവ പർവ്വത ദൈവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറയുക കൊണ്ട്. അപ്പൊ 23 അരാമ്യർ പറഞ്ഞു എന്താണ്, യഹോവ പർവ്വത ദേവനാണ്. അത് യഹോവ എടുത്ത് ഇവിടെ ഉദ്ധരിക്കുകയാണ്, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറയുക കൊണ്ട് എന്നും പറഞ്ഞിട്ട് അതിനെ ക്ലാരിറ്റി വരുത്തിയാണ് നബിൽ. എന്താണ് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നബിൽ മനസ്സിലാവത്തെ നബിലെ? അല്ല, 23 പറയുന്നത് ഞാൻ വായിക്കാം. അരാം രാജാവിനോട് അവരുടെ ഭൃത്യന്മാർ പറഞ്ഞു, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു. അത് അരാമ്യർ അരാമ്യരുടെ അരാമ്യരുടെയോ അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞു, അതായത് അവരുടെ ദേവന്മാർ. ഒരു മിനിറ്റ് അനിൽ ബ്രദറെ, അവരുടെ ദേവന്മാരെന്ന് അരാം രാജാവിന്റെ ഭൃത്യന്മാര് അരാം രാജാവിന്റെ ദേവന്മാരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ തൊട്ടടുത്ത സെന്റൻസ് എങ്ങനെ ശരിയാകും? അതുകൊണ്ട് അത്ര നമ്മളെ തോൽപ്പിക്കുന്നത് എങ്ങനെ ശരിയാവും? ഏ, പർവ്വത ദേവന്മാരായതുകൊണ്ടാണ്. ഞാൻ ഒരു സജഷൻ നബീലിനോട് പറയാം. നബീലെ, ആ ബാക്കി ഒന്നും വായിച്ചിട്ട് നബീല് വന്നാ പോരെ, ഇനിയിപ്പൊ തുടരണോ? നബീൽ അതൊന്ന് ശരിക്കും വായിക്ക, ഏതായാലും ബൈബിള് ഡൗൺലോഡ് ചെയ്തില്ലേ, ശരിക്കും വായിക്ക. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഇടയിൽനിന്ന് വന്നോണ്ടാണ് ഈ പ്രശ്നം, ഞാൻ ഒന്നാം വാക്യം മുതൽ വായിക്കാം, അപ്പൊ കാര്യം കൂടെ ക്ലിയർ ആയിക്കോളൂ. എന്റെ ബ്രദറെ, ബ്രദർ ആദ്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി സമയം കളയരുത്. ആ വാക്യം മലയാളത്തിന്റെ കൺസ്ട്രക്ഷൻ മനസ്സിലാകാത്ത ഇവിടെ ആർഗ്യുമെന്റ് പറയുമ്പോ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ബ്രദറെ. ഈ തോൽവി ആദ്യത്തെ സംഭവിച്ചത് അരാമിനാണോ ഇസ്രായേലിനാണോ? അരാമിർക്ക് തന്നെയല്ലേ. അപ്പൊ ആ തോറ്റ വൃത്തിന്മാരല്ലേ പറയുന്നത്? നമ്മെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, അരാമിന്റെ വൃത്തിന്മാർ അരാം രാജാവിനോട് പറയാണ് നമ്മെ തോൽപ്പിച്ചെന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നത് പർവ്വതദേവനായിരിക്കുന്നത് അരാമിന്റെ ദേവന്മാരാണെന്ന്. അപ്പൊ അരാമിരുടെ ആരോപണത്തെ അവന് ഈ നബീലിന് മനസ്സിലാകുന്നില്ലെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, മലയാളം വായിച്ചിട്ട് പിടികിട്ടുന്നുള്ളതാണ്. അതൊന്നും അല്ല ബ്രദറെ, ഇതൊക്കെ ഉരുണ്ട് കളിക്കുന്നതാണ്. ഇത് അപ്പൊ ഇത് താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഏതായാലും അനിലച്ചൻ വായിച്ചു. നബീലെ, നബീലിനോട് എനിക്ക് പറയാനുള്ള ഉദ്ദേശം, നബീൽ ബൈബിൾ ഒന്നുകൂടെ വായിച്ചിട്ട് വരിക. അനിലച്ചൻ ഇപ്പൊ മുഴുവൻ വായിക്കും. നബീൽ ഇനി ഈ കാര്യത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത്, കാരണം ഞങ്ങൾക്ക് ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കണ ഒരു നിർബന്ധമില്ല. നബീലിന് തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ, നിങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഞങ്ങൾ അതിനെ കൂടുതലിട്ട് വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കും തെറ്റുപറ്റാം. അതുകൊണ്ട് നബീല് തൽക്കാലം ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം നല്ലത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരേ കിട്ടി ഇങ്ങനെ ഇട്ട് തട്ടക്കളിക്കാൻ ആഗ്രഹമില്ല. അതൊന്നും അല്ല ഞങ്ങളുടെ ലക്ഷ്യം. ആൾക്കാരെ കാര്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി നബീലിന് തെറ്റുപറ്റി നബീലെ മുഴുവൻ വായിക്കാം. വെയിറ്റ് ചെയ്യും. നബീലെ 21 അല്ല, 1 മുതൽ ഇപ്പം അനിലച്ചാൻ വായിക്കും. അതുകൊണ്ട് നബീൽ ഇനി അവിടെ വെയിറ്റ് ചെയ്യും. ഇതിനെ പറ്റിയിട്ട് നബീൽ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആക്കി തരും. നബീൽ ഇനി ഇതിനെ പറ്റിയിട്ട് തർക്കിക്കാൻ നിൽക്കല്ലേ. നബീലിന് പകുതിക്ക് പകുതിക്ക് വായിച്ചുകൊണ്ടാണ് ഈ തെറ്റ് മുഴുവൻ പറ്റിയത്. അനിലച്ചാൻ തുടങ്ങിക്കോളൂ. ഇനിയിപ്പോ നബീൽ എന്റെ ഇടയ്ക്ക് കയറില്ലേ പ്ലീസ്. അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തൊക്കെയും ഒന്നിച്ചുകൂട്ടി, അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്ന് ശമര്യയെ നിരോധിച്ച് അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് അവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നു എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, എന്റെ യജമാനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്നു. ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കലയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്കിഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി, അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാണ്മേ. എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ച് ചോദിച്ചു, എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു. എല്ലാ മൂപ്പന്മാരും സകല ജനവും അവനോട്, നീ കേൾക്കരുത്, സമ്മതിക്കുകയും അരുത് എന്ന് പറഞ്ഞു. ആകയാൽ അവൻ ബെൻഹദദിന്റെ ദൂതന്മാരോട്, നിങ്ങൾ എന്റെ യജമാനായ രാജാവിനോട് നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം, എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു. ബെൻഹദദ് അവന്റെ അടുക്കൽ ആളയച്ച്, എന്നോടുകൂടെയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഒരു പിടി വാരുവാൻ ശമര്യയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, വാൾ അരക്കി കിട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുത് എന്ന് അവനോട് പറവിൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു.
അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ മഹാസംഘത്തെയൊക്കെ നീ കണ്ടുവോ? ഞാൻ ഇന്ന് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ എന്ന് നീ അറിയും എന്ന് പറഞ്ഞു. ആരെ കൊണ്ട് എന്ന് ആഹാബ് ചോദിച്ചതിന് അവൻ, ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർ പട തുടങ്ങണം എന്ന് ചോദിച്ചതിന്, നീ തന്നെ എന്നവൻ ഉത്തരം പറഞ്ഞു. അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ എണ്ണി നോക്കി. അവർ 232 പേരായിരുന്നു. അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പടജനത്തൊക്കെയും എണ്ണി 7000 പേർ എന്ന് കണ്ടു. അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബെൻഹദദ് തനിക്ക് തുണയായിരുന്ന 32 രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ച് മത്തനായിരുന്നു. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു. ബെൻഹദദ് ആളയച്ച് അന്വേഷിച്ചപ്പോൾ ശമരിയയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അപ്പോൾ അവൻ, അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പിൻ, അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പിൻ എന്ന് കൽപ്പിച്ചു. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോകുന്ന സൈന്യവുമായിരുന്നു. അവർ ഓരോരുത്തൻ താന്താന്റെ നേരെ വരുന്നവനെ കൊന്നു. അരാമ്യർ ഓടിപ്പോയി. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. അരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരച്ചേവകരോടുകൂടെ ചാടിപ്പോയി. പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു. അരാമിരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. അതിന്റെ ശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക, ഇനിയത്തെ ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായൊരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക. നാം അവരെ തോൽപ്പിക്കും നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേ ആണ്ടിൽ ബെൻഹദദ് അരാമിരെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രായേലിരെയും എണ്ണി നോക്കി. അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ രണ്ട് ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. അരാമിരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയമിറങ്ങിയിരുന്നു. 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ അരാമ്യരിൽ 100,000 കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണമതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്ന് ഉള്ളറയിൽ ഒളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഇസ്രായേൽ ഗൃഹത്തിലെ രാജാക്കന്മാർ ദയയുള്ള രാജാക്കന്മാരെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരക്കിരട്ടും തലയ്ക്ക് കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷെ അവൻ നിന്നെ ജീവനോടെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അപ്പൊ ഇത് കാര്യം ഇപ്പൊ മനസ്സിലായോ എന്താണെന്നുള്ളത്? മനസ്സിലായി. അതായത് ഇസ്രായേലാണ് പിന്നെ അവരെ വിശ്വാസത്തിലാണ് അവരെ പർവ്വത ദേവനെന്നും നമ്മളുടെ കൂടെ സമനിലയിൽ അവർ യുദ്ധം ചെയ്താൽ തോറ്റുപോകുമെന്നും അരാമ്യർ പറഞ്ഞു. അരാമ്യർ പറഞ്ഞു. ആ പറഞ്ഞത് തെറ്റാണെന്ന് ദൈവം ഇവിടെ തെളിയിക്കുകയാണ്. യഹോവ അതെല്ലാം ആ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തില്ല. അവിടെ ദൈവം പറയുന്നത് അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അവിടെ ഇരുത്തട്ട മാറ്റിയെന്നാണ് വായിച്ചത്. ഇവര് അവിടെ പറയാണ് യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറക കൊണ്ട് ഞാൻ ഈ ഇങ്ങനൊരു വാക്ക് കൊടുത്തൂടെ, ഇങ്ങനൊരു വാക്ക് കൊടുത്തു. അതായത് ഇവരെ ലിമിറ്റ് ചെയ്യാൻ ദൈവത്തെ നോക്കിയപ്പോ ദൈവം അതെല്ലാം തെളിയിച്ചതല്ലേ? അതെ അതെ അതെ, അത് തന്നെ. ഏതെങ്കിലും അതെ ആദ്യമേ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ദൈവം മാത്രമാണ് യഹോവ എന്ന് പറഞ്ഞു വന്നപ്പോ അങ്ങനെയല്ല, എനിക്ക് പർവ്വതമായാലും സമഭൂമിയായാലും കടലായാലും കരയായാലും എല്ലാം ഒരുപോലെ തന്നെ എന്ന് യഹോവ തെളിയിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനല്ല, കാരണം അതില് നിങ്ങൾക്ക് ശരിക്കാതെ ഞാൻ പറയട്ടെ, അങ്ങനല്ല എന്തോ ഭാഗം വെച്ചിപ്പോ ഇസ്രായേലിന് കിട്ടിയ ദൈവമാണ് യഹോവ എന്ന് വേറെ ബൈബിളിൽ ഉണ്ടല്ലോ. ഭാഗം വെച്ച ഭൂമി ഭാഗം വെച്ച കാര്യ പറയണ, സ്ഥലം വീതം വെച്ച കാര്യം. ഈ ചങ്ങാരെ താഴോട്ടെടുപ്പാ, ഇത് വെറുതെ നമ്മുടെ സമയം.